സ്ത്രീകളെ നിങ്ങൾക്ക് ദേഹത്തോട് ഒട്ടി നിൽക്കാം, ദേഹത്തിൽ നിന്ന് മനസ്സിനെ ഉയർത്താനും നിങ്ങൾക്ക് സാധിക്കും. എന്നിലേക്ക് തിരിയും തോറും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാവും, ഏതിലൂടെയും കടന്നു പോകാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും. അതുകൊണ്ട് യദാന പശ്യതി അയദാ ഗുണേഹം സ്വാർത്ഥേ പ്രമത്ത സഹസാ വിവശ്യൽ ഗതസ്മൃതി വിന്ദതി തത്ര താവൻ ആസാധ്യമൈ ദുന്യമകാരമജ്ഞാം. എപ്രകാരം എന്നെ മറന്നുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ തന്നെ ജീവിതം ധരിപ്പിച്ചുകൊണ്ട് അത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഗതസ്മൃതി വിന്ദതി താൻ ഭഗവാൻ ഉള്ളിലുണ്ടെന്ന ബോധം വിസ്മൃതി അത് സ്മരണയിൽ നിന്ന് പോയിക്കൊണ്ട് താപാൻ അനന്തമായ ദുഃഖങ്ങളെ അനുഭവിക്കാനായിട്ട് മൈഥുന്യമാകരമജ്ഞ അവിവേകിയായിട്ടുള്ള ആള് ഇത് തന്നെ ജീവിതമെന്ന് കരുതി ഈ മൈഥുന്യ ജീവിതം, മൈഥുന്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കള് വീട് ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്ന് കരുതി അതിൽ തന്നെ അങ്ങോട്ട് മനസ്സിനെ ഉറപ്പിക്കും. എന്നിട്ടോ പുംസസ്ത്രീയാ മിഥുനീ ഭാവമേദം തയോർമിതോ ഹൃദയ ഗ്രന്ഥിമാഹു അതോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ ജനസ്യ മോഹോയം അഹം അമേദി. കല്യാണം കഴിക്കുന്നത് വരെ ആ ഭാര്യയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. എന്നാൽ ഒരിക്കൽ കല്യാണം കഴിച്ച് പുംസസ്ത്രീയ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും മിഥുനീ ഭാവം ഇത് തന്നെയാണ് എൻ്റെ ആള്, ഇത് തന്നെയാണ് എനിക്ക് ജീവിതം എന്ന് കരുതി ഹൃദയഗ്രന്ഥിമാഹു ശരീരത്തിലല്ല ബന്ധനം വരുന്നത്, ബന്ധനം മനസ്സിലങ്ങോട്ട് ബന്ധിച്ചു കളഞ്ഞു. എന്നിട്ടോ ഗൃഹക്ഷേത്ര സുതാപ്ത വിത്തൈ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നുകൂടി വിസ്തരിച്ചുകൊണ്ട് മക്കളിലേക്കും വീടിലേക്കും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലേക്കും ഒക്കെ തിരിഞ്ഞുകൊണ്ട് മോഹോ അഹം മമ ഇയാൾ എൻ്റെയാണ് ഞാൻ അവരുടെയാണ് ഇതൊക്കെയാണ് എൻ്റെ ജീവിതം ഇതൊക്കെയാണ് എനിക്കുള്ളത് എന്നൊക്കെ കരുതി അതിലേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചുകൊണ്ട് യഥാ മനോഹൃദയ ഗ്രന്ഥിരസ്യ കർമാനുബന്ധോ ദൃഢ ആശ്രദേതാം തദാജന സംപരിവർത്തതേ സ്മാൻ മുക്തപരം ജാത്യതിഹായ ഹേതും. അങ്ങനെ അതിലൊക്കെ ദൃഢമായി മനസ്സുറപ്പിക്കുന്ന ആൾക്ക് മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഉണ്ണികളെ അതെന്താണ്? ഇതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താൻ, മനസ്സ് ഭഗവാനിലേക്ക് തിരിയാൻ അതിനെന്ത് വേണം? ദൃഢമായിട്ടുള്ളൊരു ഉപാസനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. തദാജന സംപരിവർത്തതേസ്മാ അങ്ങനെ ആ മനസ്സിനെ ആരിലേക്ക് ഉയർത്താം? ഭഗവാനിലേക്ക് ഉയർത്താൻ സാധിക്കും. അതിനെന്ത് വേണം? ഹംസോ ഗുരു മയി ഭക്ത്യാനുവൃത്യാം വിദൃഷ്ണതയാ വിദൃഷ്ണയാ ദുന്ദതിദിക്ഷയാച്ച സർവത്ര ജന്തോ വ്യസനാവഗത്യ ജിജ്ഞാസയാ തപസാഹാ നിവൃത്യാം. ഗുരുവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ജിജ്ഞാസയോടുകൂടി തൻ്റെ ഉപാസനകളൊക്കെ ചെയ്തുകൊണ്ട് ദ്വന്ദതിദീക്ഷയാ ദ്വന്ദ്ങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ജയം പരാജയം മാനം അപമാനം ഇതിനെയൊക്കെ സമബുദ്ധിയിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ഉണ്ണികളെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ മനസ്സുറപ്പിച്ചു കൊണ്ടുവരാൻ മൽക്കർമ്മബിൽ മൽക്കഥയാച്ച നിത്യം മദേവസങ്കൽ ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. ഒരു വശത്ത് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഉപാസനയിലൂടെ അതുമായി ഒട്ടിപ്പിടിക്കാൻ മനസ്സിനെ സമ്മതിക്കാതെ ഒന്നിനോട് നിർവൈരം കാണിക്കാതെ വൈരം കാണിക്കാതെ നിർവൈരക്തനായിട്ട് ഉണ്ണികളെ ദേഹ ഗേഹാത്മബുദ്ധിയിൽ നിന്നും മനസ്സിനെ ക്രമേണ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് ഉണ്ണികളെ ഇത് നിങ്ങൾ മറക്കരുത്. അധ്യാത്മയോഗേന വിവിക്ത സേവയാം പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രിൽ സശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വൽ അസംഭ്രമാദേന യമേന വാചം. ദിവസവും കുറച്ചു നേരം അധ്യാത്മയോഗം ചെയ്യണം. അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആരുമായിട്ട് യോഗം ചെയ്യിക്കണം? ഭഗവാൻ. അത് നാമസങ്കീർത്തനം ചെയ്യണം. ഇപ്പം കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവണം. രാവിലെ എണീറ്റാൽ കുളിച്ചിട്ടില്ലെങ്കിലും വിരോധമില്ല. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഭക്തി എന്നൊക്കെ നിങ്ങൾ ഉയരണം. കുളിക്കണം എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സാണ് ഉയരേണ്ടത്, ആരല്ല, ശരീരമല്ല. അപ്പം ഇനി പല്ല് തേക്കണം കുളിക്കണം അതൊക്കെ നോക്കും പിന്നീട്. പിന്നീട് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. നീ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അല്ലെന്നും വിരോധമില്ല. ഏറ്റവും പ്രധാനം കുറച്ചു നേരത്തേക്ക് മനസ്സ് ഉറങ്ങാതെ മറ്റ് ചിന്തകളൊന്നും ചിന്തിക്കാതെ നാമം ജപിച്ച് ആരെ ചിന്തിക്കണം? അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയായിട്ട് നമ്മളങ്ങോട്ട് കൊണ്ടു നടക്കുക. ഇത്രയും സമയം ഞാൻ നാമം ജപിച്ചിരിക്കുന്നു, അതിനൊരു പ്രയാസം ആർക്കും ഇല്ല.
അതൊക്കെ കുട്ടികളെ അഭ്യസിച്ചു കഴിഞ്ഞാലല്ലോ മനസ്സ് വേഗം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. വലിയ ട്രാജഡികൾ വന്നാലും നമ്മൾക്ക് മനസ്സ് നമ്മളോട് പറയും ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോകുന്നതാണ്, ഇതൊന്നും ട്രാജഡിയല്ല, ഇതൊക്കെ നേരത്തെ തന്നെ, ഇതൊക്കെ ഇവിടെ എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു പ്രകൃതിയുടെ നിയമമാണ്. അതിനെ നിങ്ങൾ ട്രാജഡി എന്നൊക്കെ വിളിച്ചിട്ട് വെറുതെ കുഴപ്പമാക്കുകയാണ്. ഇത് പ്രകൃതിയുടെ സമ്പ്രദായമാണത്, അങ്ങനെയാണത്. ഓരോന്നിൻ്റെ സ്വഭാവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ആ സ്വഭാവത്തിൽ നിന്ന് മാറാൻ അതിന് സാധ്യമല്ല. ഒരിക്കലൊരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങൾ ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ദിവസം അവിടുത്തെ രണ്ട് രോഗികൾ, വലിയ അപകടം പിടിക്കാത്ത രോഗികൾ, അവരിങ്ങനെ ആ പറമ്പിലൊക്കെ നടന്ന് 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 കുളത്തിൻ്റെ അടുത്ത് കൂടെ പോയി. അതിലൊരു രോഗി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി, ഒരുത്തും ചാടി, രണ്ടാമത്തെ രോഗിയും വേഗം ചാടി. അപ്പം ആദ്യത്തവന് നീന്തലൊന്നും അറിയില്ല, അവൻ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി. രണ്ടാമത്തവൻ പോയി അവനെ പൊക്കി കൊണ്ടുവന്നു നേരെ റൂമിലാക്കി. അപ്പോഴേക്കും ഈ വിവരമൊക്കെ അറിഞ്ഞ് ഡോക്ടർമാരൊക്കെ ഓടി വന്നു. ഉടനെ അവിടെ വെച്ച് ഈ രണ്ടാം ചാടി രക്ഷപ്പെടുത്തി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്, ഇവിടുത്തെ ഒരു രോഗി വളരെ നോർമലായിട്ട് പെരുമാറി എന്നുള്ളത്. നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്വഭാവമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം ഒരു മാനസിക രോഗി ഒരിക്കലും വേറൊരു മാനസിക രോഗിയെ രക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. പക്ഷെ അങ്ങ് വളരെ പക്വതയോടുകൂടി പെരുമാറിയോണ്ട് ഞങ്ങൾക്കൊരു തെറ്റ് മനസ്സിലായി, അങ്ങൊരു ആരല്ല രോഗിയല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷ വർത്തമാനം പറയുമ്പോഴേക്കും ഒരു സ്റ്റാഫ് ഓടി വന്നിട്ട് എന്തോ ഡോക്ടറുടെ ചെവി പറഞ്ഞു.